കറക്റ്റ് ഇത് ഇവിടെ നോക്കി കടൽ. നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് തന്നെ ഒരു 5 കിലോമീറ്റർ മാറി നമ്മളിപ്പം വട്ടക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ഇനി ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കുരങ്ങൻ മുമ്പ് കൂടെ പോകുന്നുണ്ട്, അടുത്തോട്ട് പോകുന്നില്ല. ലോക ചെയ്താലത്തേക്കുള്ള എൻട്രി ടിക്കറ്റാണിത്, പാസ് ഫോറിനേഴ്സിന് വരുന്നത് ടിക്കറ്റ് 300 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 25 രൂപയേ ഉള്ളൂ ടിക്കറ്റിന്. ഇപ്പൊ ഞങ്ങളിപ്പോ എന്താ ഈ കോട്ടയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. ഇതിനകത്തുള്ള വ്യൂവും കാര്യങ്ങളും ഇപ്പൊ ഒന്ന് കാണിച്ചു തരാം. എന്തായാലും അത്യാവശ്യം നല്ല വൃത്തിയും ഉണ്ട്, കാണാനും നല്ല മനാണ്. ചില ഇതിപ്പം ഈ ക്യാമറയിൽ കാണുന്ന പോലെ അല്ലേ, നേരിട്ട് കാണാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആണിത്. കാരണം അത്രയ്ക്കും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് അവർ കൊണ്ടുപോയേക്കുന്നത്. നല്ല വൃത്തിയിലുണ്ട് ഇവിടെ. ഒരു ചവറും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിപ്പോ ഇതിന്റെ പണി എന്താ നടക്കണെന്ന് തോന്നുന്നു. സൈഡൊക്കെ കണ്ടേ പൂശിയൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളങ്ങളൊന്നുമില്ല, വെള്ളം അങ്ങ് വറ്റിക്കിടക്കുക. സൂക്ഷിച്ച് നോക്കിയ ഒരു മുഷിയെ കാണാം. കടാ പിടിക്കാനും മറ്റേന്നുമില്ല. നമ്മളവിടെ നാട്ടിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമുക്കിത് പിടിക്കായിരുന്നു. ഇത് ഇനി ഒരുപാടുണ്ട്. അതാ അനങ്ങുന്നതനുസരിച്ച് അതാ അടിയിലെ ചെളി കലങ്ങുക. ഒരുപാടുണ്ട്. ഇതിപ്പം പണിയെന്തോ നടക്കുക, അതിന് വേണ്ടിയിട്ട് പറ്റി ചെയ്യണമെന്ന് തോന്നുന്നു. എന്തായാലും ഇത് ഒരു 10 അടി താഴ്ചയെങ്കിലും വരുന്നുണ്ട് ഈ കുളം. ഇത് ഫുള്ള് ഈ സൈഡ് വാള് ഫുള്ളും പാറക്കെട്ടുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് 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 മേളിൽ നമുക്കിനി കയറാൻ പറ്റും. അതിൻ്റെ സ്റ്റെപ്പ് ഇത് അവിടെ നമുക്കിനി ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് അങ്ങ് മേളിലേക്ക് കയറിയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളും കൂടെ ഒന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ ആ വരുന്ന ആ ഒരു വാളില്ലേ, ആ അറ്റത്ത് വരുന്നത്, അതിനപ്പുറം കടലാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ തിരയുടെ സൗണ്ട് കേൾക്കാം, തിര അടിക്കുന്ന സൗണ്ടേ. നമുക്ക് എന്തായാലും അവിടെ നിന്ന് കയറിയിട്ടുള്ള വ്യൂ ഒന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കയറി വരുമ്പോൾ ഇതിന് ചുറ്റും വന്നേക്കുന്ന ഈ ഒരു വാളിന് ഈ പാറക്കെട്ടിന് വരുന്നത് ഹൈറ്റ് ഒരു 25 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട്. ഇതിപ്പം ഒരു തട്ട് നമ്മൾ മേളിൽ കയറിയതാണ്. ഇനിയും ഒരു തട്ട് കൂടെ നമുക്ക് ഇനി കയറാനുണ്ട് ഇതിന് മേളിലായിട്ട്. അത് ഈ വഴി ഇങ്ങനെയൊന്നും കയറി പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇത് സെൻട്രലായിട്ടൊരു വലിയൊരു മരം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാ കടൽ കാണാം. എങ്ങനെയാണ് ബീച്ച് കണ്ട? ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പുണ്ട്. ഇവിടെ അവിടെ ഇവിടെ ചെറിയ ഗ്യാപ്പുകളുണ്ട്. ഈ ഗ്യാപ്പ് വഴി നോക്കുമ്പോഴത്തേക്ക് കടൽ കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാ, ഈ കോട്ട പണിതത് തിരുവിതാംകൂർ രാജാക്കന്മാരാണ്, അവരുടെ കാലഘട്ടത്തിലാണ്. പിന്നെ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കാണ് ഇത് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പായി ഇത്രയും മനോഹരമായിട്ട് ഇത് ഇവിടെ സ്ഥാപിച്ചത്. ഇനിയിപ്പോൾ ഈ തട്ടിൻ്റെ മേളിൽ കയറി നിൽക്കുവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കി അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. ആ 10-25 അടി താഴ്ചയുണ്ട്. ഇവിടെ നോക്കിയ നൊങ്ക് കാണാം, നൊങ്കിൻ്റെ ഒരു മരം കണ്ട. അത് മുഴുവൻ അത് അവിടെ ഇരുന്ന് വീണ് കിടക്കുക. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർ തന്നെ അത് വെട്ടി ക്ലീൻ ചെയ്യുമെന്ന് തോന്നുന്നു. ഒന്ന് ഒരു വ്യൂ കാണിച്ചാൽ ഇതാ ഇപ്പോൾ ഒരു ടോപ്പ് വ്യൂ. ലേക്കിൽ കടലാണ്. ഇപ്പം ഞാനിപ്പോൾ അതെ ഈ ഒരു തട്ടിലാണ് നിൽക്കുന്നത്, ഈ ഒരു വാളിൽ. ഇത് ഫുള്ള് പാറ. സംഭവം എന്തായാലും അടിപൊളിയാണ്.
നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. ഇപ്പോഴും ഇത് ഒരു ഡാമേജും കാര്യങ്ങളും ഒന്നും വരാതെ തന്നെ ഈ ഗവൺമെന്റ് ഇപ്പോഴും ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണ്. കാരണം ഒരു കുഴപ്പമില്ല, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റാഫുകളെല്ലാം വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഒന്നിനും ഒരു കേടുപാടോ ഒന്നും വന്നിട്ടുമില്ല. കൊള്ളാം. നമ്മളിപ്പോൾ ആ ഒരു തട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇതേപ്പോൾ അങ്ങ് നേരെ നടക്കുവാണ്. അവിടെയും ഞാൻ ഇന്ന പോലെ ഒരു കോട്ടയുണ്ട്, ചെറിയൊരിത് ഗ്രൗണ്ടേ. അത് വന്നിട്ട് കടൽ കൈയേറി വെച്ച ഒരു ഇതാണ്. ആ ഒരു കുറച്ചൊരു സ്ക്വയർ ഫീറ്റ് ഒരു ചെറിയൊരു സ്പേസ് അവിടെ ഉണ്ട്, ഞാനും കാണിച്ചു തരാം. അത് ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറി മേളിൽ പോകണം. അവിടെ നിന്നും നോക്കിയാൽ കടൽ കാണാൻ പറ്റും. അവിടെ നിന്ന് കറക്റ്റായിട്ട് കടലിൻ്റെ ആ ഒരു വ്യൂ കിട്ടുന്നത്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇപ്പം ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ, കാരണം ഞങ്ങളിതിപ്പം 9:30 ആയിട്ടുള്ളൂ. 9:30 ഇപ്പം ഇവിടെ എത്തി, ഇനി ആൾക്കാർ വരെ ഉള്ളുവായിരിക്കും. ഇവിടെ ഓപ്പണിങ് ടൈം പുറത്ത് ബോർഡിൽ 10:00 വെച്ചേക്കുന്നത്. പക്ഷെ നമ്മളിവിടെ 9:30 എത്തിയപ്പോഴത്തേക്കും അവർ ടിക്കറ്റൊക്കെ തന്ന് ഓപ്പൺ ചെയ്ത് കയറിക്കോളാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ഈ കോട്ടയിലേക്ക് മേളിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ ആണ്. ഇവിടെയും കയറി വരുമ്പോഴത്തേക്ക് നടുക്കായിട്ടൊരു മരമുണ്ട്. ബാക്കിയെല്ലാം പ്ലെയിനായിട്ട് കിടക്കുക. അത്യാവശ്യം പുല്ല് ഇത് നമുക്ക് പയ്യന്മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലം വരെ ഉണ്ട് ഇവിടെ. ഉള്ള നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കടലുണ്ടോ? ഇതാ പറഞ്ഞ കടല് കൈ കയറി വെച്ചേക്കണതാ. അപ്പം കടൽ ഇതുവരെ ബീച്ച് ഇവിടെ നിന്നും കോട്ട അതേ കടൽ കയറി അങ്ങോട്ട് വെച്ചേക്കുന്നത്. ഇതിപ്പം വേറൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഈ കോട്ടയ്ക്ക് 300 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷെ കണ്ടാ പറയൂ, ഇത് കഴിഞ്ഞ വർഷം പണിതാണെന്നേ കണ്ടാ തോന്നും. പിന്നെ ഈ താഴെ ഇതെല്ലാം മണ്ണ്. ഇനി ഇതിൻ്റെ ഇപ്പം മണ്ണെല്ലാം വന്ന് പുല്ലെല്ലാം പിടിച്ച് കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ ഇനി കല്ലുകളാണോ എന്താണെന്ന് അറിയത്തില്ല. കാരണം കന്യാകുമാരിയിലൊക്കെ ഒരു കാലത്ത് സുനാമി വന്നെല്ലാം അറിയാമല്ലോ. ആ സുനാമി വന്ന കാലത്ത് പോലും ഇതിവിടെ ഈ കോട്ട ഇങ്ങനെ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും കാണുമായിരിക്കും. പാറയൊക്കെ കയറി എന്തായാലും വെറും മണ്ണ് കൊണ്ട് മാത്രമായിട്ടും പിടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു കോട്ട മൊത്തം 3.5 ഏക്കറ. ഈ ഒരു കോട്ട ഫുള്ള് 3.5 ഏക്കറിലാണ് ഇതിപ്പം പടുത്ത് വെച്ചേക്കുന്നത്. പക്ഷേ കണ്ട് 3.5 ഏക്കർ ഉണ്ടെന്ന് തോന്നത്തില്ല. എന്തായാലും ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും നെക്സ്റ്റ് ആണ് കേട്ടോ. അതെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോട്ട പണിതത് ഒരു ബ്രിട്ടീഷുകാരനും കൂടിയാണ്. ഡിലനോയ് എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി ഇവിടെ തടവിലായിരുന്ന ആളാണ്. പുള്ളിയെ കൊണ്ടാണ് ഈ കോട്ട പണിയിച്ചത്. പിന്നെ നേരത്തെ അവിടെ കുറച്ച് ഗ്യാപ്പുകളെല്ലാം ഞാൻ കണ്ടില്ലായിരുന്നു. നമ്മുടെ ഈ വാളുന്ന ആ ഒരു ഗ്യാപ്പ് വന്നേക്കുന്നത് പീരിങ്കി വെക്കാനായിട്ടാണ്. പക്ഷെ ഇപ്പം അവിടെ പീരിങ്കിയുടെ ആ ഒരു അവശിഷ്ടമൊന്നും കാണാനൊന്നും ഇല്ല. അത് എനിക്ക് തോന്നുന്നു ഇനി അവരായിട്ട് എടുത്ത് മാറ്റി കാണുമായിരിക്കും. ഇത്രയും വർഷങ്ങളായില്ലേ, 100-300 വർഷമായില്ലേ. ഇപ്പൊ അതെ ഞങ്ങളത് കോട്ടയുടെ അതെ ഇങ്ങനെ എൻഡിൽ വന്ന് നിൽക്കുക. ഇതിപ്പോൾ ഏകദേശം അതെ കടലിൻ്റെ ഏകദേശം കുറച്ചും കൂടെ ഉള്ളിലേക്ക്, ഇതാ പറഞ്ഞ കടലിലേക്ക് കയറി നിൽക്കുകയാണെന്ന് കോട്ട. പിന്നെ നമ്മൾ ആ വന്ന വഴി തന്നെ ആ എൻട്രൻസിൽ അവിടെ നിന്ന് നമ്മുടെ അവിടെ ഒരു തുരങ്കം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു തുരങ്കം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളത് കയറി വന്നപ്പോഴത്തേക്കും അതൊന്നും കാണാൻ സാധിച്ചതൊന്നുമില്ല. ഒരുവിധം നൈസ് വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന്. അതുപോലെ തന്നെ അത് ഈ ഒരു കല്ലിന്റെ സൈസ് തന്നെ കണ്ട് ഒരു കൈ വെച്ചപ്പോഴത്തേ ഇത്രേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു ഇത് മനുഷ്യർ പിടിച്ചാൽ പൊങ്ങുമെന്ന് തോന്നുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം അടുക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കയറ്റാൻ തന്നെ ആനയൊക്കെ ആയിരിക്കും കൊണ്ട് കയറിയതേ.
ഈ ഒരു കല്ലിന്റെ വീതിയൊക്കെ തന്നെ നോക്കി ഫുള്ള്. അതും ഈ അടുത്ത കാലത്തൊന്നും അല്ല, 300 വർഷങ്ങൾക്ക് മുമ്പാണ്. 300 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോഴത്തേക്കും അന്ന് ഇത്രയും ഒരു അവർക്ക് ക്രെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് കൂടി അവർ ഇത്രയും വലിയ കല്ലുകളൊക്കെ വെച്ച് ഇങ്ങനെ ഒരു കോട്ട കെട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ കഴിവ് സമ്മതിച്ചു കൊടുക്കണം. നല്ല രീതിയിലൊക്കെ ഇതും കൂടെ പോയി. അതൊക്കെ എന്നെക്കാളും ഹൈറ്റ് ഉണ്ടെന്ന് ഇവിടെ ഇതില് അവിടെ ഇവിടെ ചെറിയ ഗ്യാപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് ഇവിടെ ഇരുന്നും കൊണ്ട് ഗണ്ണ് വെച്ച് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ഗ്യാപ്പൊക്കെ വെച്ചേക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വീതിയുള്ള ഗ്യാപ്പ് വരുന്നുണ്ട്. അത് പീരിങ്ങി വെക്കരുന്ന് ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞു. ഇവിടെ നിന്ന് വരുമ്പോഴേ നമ്മൾ നേരത്തെ ആ താഴെ കണ്ട ആ കുളം ഇവിടെ വെച്ച് കാണാം. അതിനടുത്ത് തന്നെ ഇവിടെ ഒരു കിണറും കണ്ടായിരുന്നു. ഈ ഒരു കുളത്തിലാണ് പണ്ട് ഇവിടെ ഈ കോട്ട പണിതുകൊണ്ടിരുന്ന സമയത്തും പണിതതിന് ശേഷവും അപ്പം സൈനികരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ആന കുതിര അതിനൊക്കെ അതൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് ഈ കുളത്തിൽ നിന്ന്. അതുപോലെ തന്നെ ഈ കിണർ വന്നിട്ട് ഇവിടുത്തെ സൈനികരെല്ലാം കുളിക്കാൻ വേണ്ടിയെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കിണറും കൂടെ. അടിപൊളി സീനറി, അതെ, നല്ല പച്ചപ്പൊക്കെ കൊണ്ട് നിറഞ്ഞ്. ഇതാ ഞാൻ പറഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു ഗ്യാപ്പ്. ഈ ഒരു ഗ്യാപ്പിൽ കൂടി അവർ പീരങ്കി വെച്ചിട്ട് ശത്രുക്കളെല്ലാം വരുന്ന സമയങ്ങളിൽ സൈനികർ ഇവിടെ നിന്ന് എയിം ചെയ്യുന്നത്. കറക്റ്റ് ഇതാ ഇവിടെ നിന്ന് നോക്കിയ കടൽ. ഇതുപോലെ തന്നെ ഒരുപാട് ഗ്യാപ്പുകൾ ഇവിടെ ഉണ്ട് ചുറ്റിന്. ഇത് ഈ കോട്ടയുടെ 4 സൈഡും വരുന്ന എഡ്ജ്, ആ അപ്പുറം സൈഡും ഒരു എഡ്ജുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ ഓരോ ഗ്യാപ്പുകളുണ്ട്. നമ്പര് ഈ ഒരു പടി ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ഇത് 2 സൈഡും സ്റ്റെപ്പായിട്ട് വന്നിട്ട് നടുക്കൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മുകളിലേക്ക് അവർക്ക് ഭാരമുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പടി വഴി തന്നെ ഉരുട്ടിയാൻ കയറ്റാമല്ലോ. ഈ ഒരു സ്ലോപ്പ് വഴി ഇങ്ങനെ അവർക്ക് ഉരുട്ടി കയറ്റണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആകുമ്പോഴത്തേക്ക് ഈ സ്റ്റെപ്പ് വഴി ചുമന്ന് കയറ്റുകയും വേണ്ട, റോൾ ചെയ്ത് മുകളിലേക്ക് കയറ്റാനുള്ള സാധനങ്ങൾ മുകളിലേക്ക് കയറ്റുകയും ചെയ്യാം. അതുപോലെ താഴോട്ട് ഇറക്കാനുള്ളതും ഇറക്കാനും എളുപ്പമായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാറയുടെ സൈസ് തന്നെ കണ്ടല്ലോ, ഒരാളുടെ അത്ര നീളമെങ്കിലും ഉണ്ട്, 1.5 അടി നീളം വരുന്നുണ്ട് ഈ ഒരു കല്ല് തന്നെ. ഇത് പണി ഈ ഒരു സ്ലോപ്പ് പണിയാനും എന്തായിരുന്നാലും അവർക്ക് നല്ല രീതിയിലൊരു കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ആ സ്റ്റെപ്പിന്റെ സൈഡിലേക്ക് വരുമ്പോഴേ ഇവിടെ ചെറിയൊരു ഗുഹ പോലെ ആണല്ലോ. ഇവിടെ കാണാൻ കഴിയുന്ന വേറൊരു കാഴ്ച എന്താന്ന് വെച്ചാ മേളിൽ നോക്കിയാൽ കാണാം, ഒരു മീനിന്റെ രൂപം ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ഇതൊരു കല്ലിൽ കൊത്തി വെച്ചേക്കുന്നത്, അത് ഇപ്പോഴൊന്നുമല്ല, 300 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ നമ്മുടെ ഈ കന്യാകുമാരിയിലെ വട്ടക്കോട്ടയിലെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ടെല്ലാം വന്ന എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ടിക്കറ്റും വെറും 25 രൂപയേ ഉള്ളൂ ഒരാൾക്ക്, ഫോറിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ 300. എന്തായാലും ആ വന്നാൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലൊക്കെ കാഴ്ചകളിലൂടെ കയറി മേളിലേക്ക് കയറിയ കാണാൻ പറ്റും. ഇതൊക്കെ കന്യാകുമാരിയിൽ വരുന്നവർ, കന്യാകുമാരി നമ്മുടെ അവിടെ വിവേകാനന്ദ പാറയില്ലേ, അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. എന്തായാലും അവിടം വരെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാം. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു സ്ഥലമായിട്ട് വീണ്ടും കാണാം. ബൈ.